Surya Chechi Farm Girl Dream Biker Bimbus. Bimbus, Dimbu alla, Bimbus, Bimbrus. Hasana, hi. Dishat, Dishat, history one ram. Okay. Chechi dance video, Cheyangata. Pinne. എഴുതിയ പുസ്തകം എന്താ, ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് എൻ്റെ തന്നെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്ന ഒരു സംഭവമാണ് എൻ്റെ പുതിയ ബുക്ക്. പുതിയ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യാൻ വിചാരിക്കുന്നത്. അമ്മനോട് നേരത്തെ പറയുമായിരുന്നു, മോളെ നീ നിനക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ നീ എഴുതിക്കോ, ഞാൻ എങ്ങനെയായാലും ഒരു ബുക്ക് പബ്ലിഷൊക്കെ ചെയ്യാൻ നോക്കാം, അത് എങ്ങനെയെങ്കിലും നമ്മളത് ചെയ്യാമെന്നൊക്കെ അമ്മ എപ്പോഴും പറയും. പക്ഷെ അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എഴുതാൻ വേണ്ടിയിട്ട്, മീൻസ് അതൊരു ബുക്ക് ആക്കിയെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഒരു ബുക്ക് ഒന്ന് ഇറക്കി നോക്കാം, അത് ആളുകൾ എങ്ങനെ എടുക്കും, ഇഷ്ടപ്പെടുമോ, കഥാന്നൊന്നും അറിയില്ല. എൻ്റെ റിയൽ ലൈഫിൽ തന്നെയുള്ള എൻ്റെ കുട്ടിക്കാലത്തുള്ള ചില അനുഭവങ്ങൾ വെച്ചിട്ടാണ് എഴുതുന്നത്. എന്തായാലും നോക്കാം, കൊള്ളാവില്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ വായിച്ചിട്ട് പറ കേട്ടോ. നിഷേൽ മനസ്സിലായില്ലേ അമ്മ, നമ്മുടെ ബിഗ് ബോസ് നിഷേൽ. ഹായ് നിഷേൽ, ഹൗ ആർ യു? സൂര്യ മേനോൻ ഇഷ്ടം, സൂര്യ ലൈഫ് ലൈൻ, സൂര്യ മേനോൻ ഡാൻസ് ഒഫീഷ്യൽ. പിന്നെ ഞാനൊരു കാര്യം അമ്മയും കൂടെ ഒന്ന് പറയണേ അമ്മ, എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി എൻ്റെ പേരിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര്. അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു ഫാമിലി തന്നെയാണ്, കാരണം എനിക്ക് അങ്ങനെ ആങ്ങള പെങ്ങള ആങ്ങള പെങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ അനിയത്തി കുട്ടിമാരെയും അനിയൻ കുട്ടന്മാരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കിട്ടിയ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കത് ഫാൻസോ ആർമിയോ അല്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കുറേ വഴക്കൊക്കെ കേട്ടവരുണ്ടെന്ന്. അപ്പം എനിക്ക് കുറച്ച് ഹേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ആ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവർ കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരോട് ഞാൻ ആദ്യം ഒരു വലിയ നന്ദി പറയുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറേ യൂട്യൂബ് പേജസുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ ഇറക്കുന്ന യൂട്യൂബ് പേജസ് ഉണ്ട്. ആരുടെയും പേരിന് എടുത്ത് പറയുന്നില്ല, കാരണം ആരുടെങ്കിലും പേര് മിസ്സായിപ്പോയാൽ പിന്നെ അവർക്കൊരു വിഷമമായിരിക്കും. അപ്പം അവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഓരോരോ കട്ട്സൊക്കെ തപ്പി തപ്പി എടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോസെല്ലാം തപ്പി തപ്പി എടുത്തിട്ട് വീഡിയോ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽസിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ അമ്മയും കൂടെ വേണമെങ്കിൽ ഒന്ന് പറയുടെ ഒപ്പം തന്നെ ഞാനും എല്ലാവരോടും നന്ദി പറയുകയാണ്. എൻ്റെ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ ചീത്ത വിളിച്ച് എല്ലാവർക്കും കൂടി ഞാൻ എല്ലാവർക്കും അവർക്കും ഞാൻ നന്ദി പറയുകയാണ്. വേറെ ഒന്നും വേണ്ടല്ല, ഞാൻ ഇനി എവിടെ പോയാലും ജീവിച്ചു പോകുമേ, കാരണം അത്രമാത്രം നല്ല രീതിയിൽ ചീത്ത പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്ത് കേട്ടാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഏൽക്കത്തില്ല, കാരണം ആ രീതിയിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട്, ആ രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇനി എന്ത് കേട്ടാലും ന്യൂ മൈൻഡ് ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം കേൾക്കാവുന്നതിന്റെ മാക്സിമം കേട്ട് കഴിഞ്ഞു. ഇനി എന്തൊക്കെ കേൾക്കാവോ ഒരു പെൺകുട്ടി കേൾക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ കേട്ടു, അതുകൊണ്ട് തന്നെ ഇനി എന്ത് കേട്ടാലും നെവർ മൈൻഡ്. സമിത, ഹായ് ചേച്ചി അമ്മ എന്ന് പറയുന്നു. സൂര്യാജയ ആർമി പറയുന്നുണ്ട്. പിന്നെ മറീറ്റ ഫ്രാൻസിസ് സ്മൈല് ക്യൂട്ടാന്ന് പറയുന്നു. പിന്നെ റിസ്വാന, ജീന, സഞ്ജയ് എൻ്റെ കൂടെ പഠിച്ച കേട്ടോ അമ്മ. പിന്നെ പ്രാങ്ക് വീഡിയോ കണ്ടു എന്ന് പറയുന്നു. പിന്നെ ശരത്ത്, സൂര്യ ഋത്തു, ലവ് സൂര്യ മേനോൻ ആർമി, ക്യുൻസ്, ഹായ് ക്യുൻസ്. അതെ, മൈൻഡ് ആക്കണില്ല, ഇനി ആരെയും മൈൻഡ് ആക്കണില്ല, നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ അത്രേ ഉള്ളൂ. പിന്നെ സൂര്യജയ് മേനോൻ, സൂര്യ ഇപ്പം സൂര്യചേച്ചി സണി നല്ല കുട്ടി, ബി സ്ട്രോങ്, അതാണ്. ഐശ്വര്യ,
സൂര്യ മണി ലൗ, സൂര്യ ആർമി ഹായ്, ദ്രുപത് ഇതു സൂര്യ ലൗ. യൂട്യൂബ് ചാനൽ ഉടനെ തുടങ്ങാം, അത്രേ ഉള്ളൂ. നമ്മളൊരു ചെവികട കേട്ടിട്ട് മറ്റൊരു ചെവികട തള്ളികളയും, അത്രേ ഉള്ളൂ. എനിക്ക് വിഷമം വന്ന എപ്പോഴാണെന്ന് അറിയാം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഫാമിലി പറയുമ്പോൾ നമുക്ക് വിഷമമാവും. അച്ഛൻ അമ്മ അവരൊന്നും അറിയാണ്ട് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ആകെ മീൻസ് ഒരു ഇഷ്ടം പറഞ്ഞു തോന്നി. അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇത്രയും ഹേറ്റേഴ്സും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് അതിൻ്റെ പേരിൽ അമ്മയച്ഛനെ വിഷമിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമാണ്, അത്രേ ഉള്ളൂ. അമ്മ ഫോൺ എടുക്കണോ? കാരണം അമ്മയുടെ നെറ്റാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നെറ്റ് കേട്ടോ. ആരാ വിളിക്കണ? ഞാനേ എടുത്തോ. ഫിനാലേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് ഇടയ്ക്ക് കട്ടാവുന്നുണ്ടല്ലേ, അത് ഈ നെറ്റിൻ്റെ പ്രശ്നം. പിന്നെ മഴ സൂര്യ മാൻകേൾ ശ്രീ മാനു, താങ്ക് യു. ഡ്രീം ബൈക്കർ ഒരു ഗസ്റ്റിനെ കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും ജാടത്തിൻ്റെയാണ്, ഭയങ്കര അഹങ്കാരം പിടിച്ചൊരു പൂച്ചയാണ്. പുള്ളിക്കാരൻ്റെ വിചാരം എന്താ പറയണേ, ഭയങ്കര ക്യാസ്നോവയ്ക്കാണ്. ഭയങ്കര നമ്മളൊക്കെ തൊടാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ജാടയൊക്കെയാണ്. എൻ്റെ പേരാണ് കുഞ്ഞപ്പൻ. കുഞ്ഞപ്പ ഒരു ഹായ് പറഞ്ഞേ. കുഞ്ഞപ്പ ഒരു ഹായ് പറഞ്ഞേ. ഹായ് നേടി. കാണാം. അയ്യോ പോയാ. അയ്യോ എന്താ ചെയ്യുന്നത്? ഷീല ചേച്ചിയും നമ്മുടെ പ്രൊഡ്യൂസർ ചേച്ചിയാണ്. ഞാനൊരു കാര്യം ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാനൊരു അയ്യോ ഞാനൊരു പടം ഒരു കഥ എഴുതിയിരുന്നു. അപ്പം കഥ എഴുതിയിട്ട് അതിങ്ങനെ പടം ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ചേച്ചിയാണ് ഷീല ചേച്ചി. പടത്തിൻ്റെ പേര് നറുമുക്കി എന്നാണ്. ജസ്പാൽ എന്ന് പറഞ്ഞൊരു സാറാണ് അതിൻ്റെ ഡയറക്ഷൻ. സാറിനോട് നേരത്തെ പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാറിനെയും ഷീല ചേച്ചിയും പോയിട്ട് സൈബർ അറ്റാക്കും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഷീല ചേച്ചിക്കും ഭയങ്കര വിഷമമായി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊച്ച കാരണം കൊണ്ട് ചേച്ചിയെയും ചേച്ചിയുടെ വീട്ടുകാരെയൊക്കെ ഓരോരുത്തർ പോയി ഉച്ചൊക്കെ പറഞ്ഞു. അപ്പം പക്ഷെ ചേച്ചിയും ആ ഒരു എത്ര കേട്ടിട്ടും ഇല്ല, ഞാൻ ഈ പടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ നിന്ന ഒരു മനസ്സിന് എന്തായാലും താങ്ക്സ് പറയുന്നു ചേച്ചി. പിന്നെ അഞ്ജന, സ്നേഹ, സ്നേഹ പിന്നെ എൻ്റെ നല്ലൊരു ബെസ്റ്റിയാണ്. സ്നേഹയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ചൊക്കെ മോശം പറയുവാണെങ്കിൽ പുള്ളിക്കാരി പോയിട്ട് നല്ല കട്ട കമൻ്റ് ഇടും. ഞാൻ പലപ്പോഴും സ്നേഹയെക്കുറിച്ച് വിചാരിച്ചു സ്നേഹപ്പോലെയൊക്കെ, കാരണം അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. എനിക്കൊരു പരിധിക്കപ്പുറം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് അതേ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയൊക്കെ മറുപടി കൊടുക്കാൻ ഒരു ഇതാണ്. പക്ഷേ സ്നേഹ കട്ടയ്ക്ക് മറുപടി കൊടുക്കും. അങ്ങനത്തെ ഒരു ബെസ്റ്റിയാണ്. സൂര്യ ബിബി ആർമി, സൂര്യ ചേച്ചി, പിന്നെ അതുൽ, സൂര്യ ഒഫീഷ്യൽ ഫാൻ പേജ്, മറീറ്റ. ഇത് പുതിയ ആരും വരുന്നില്ലേ? രമ്യ, എല്ലാവരും മിണ്ടാതിരിക്കുകയാണോ കയറിയിട്ട്? റംസാൻ, അതുൽ, സൂര്യ മേനോൻ, ശരത്, താങ്ക് യു ശരത്, ശാന്തിനി, സുഖാണ്, വൈഷ്ണവി ഹായ്, അരുന്ധതി, സൂര്യ എം കെ ഫാൻ. എം കെയെ പറ്റി വല്ലതും പറയാം. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. ആളെ ദൈവം അനുഗ്രഹിക്കും. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഫിനാലേക്ക് വരാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഒരു വേളയിൽ വിഷ് ചെയ്യാണ്. അർഹതയുള്ളവർ വിജയിക്കട്ടെ. ആരായാലും അർഹതയുള്ളവർ വിജയിക്കട്ടെ. ജോസഫ്, കീർത്തന, സുഖാണ്, സൂര്യ, ഋതു ലവ്, സൂര്യ ബിബി, ഹിബ ഹായ്, മിസ്റ്റിക്കൽ താങ്ക് യു,
എന്തോ ചീ കുറെ പേർക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയണു. എന്തോ ചീ അറിയില്ലല്ലോ, ഞാൻ അക്കൗണ്ട് അറിയത്തില്ലല്ലോ എന്താ പറ്റിയെന്നുള്ളത്. അക്കൗണ്ട് പ്രൈവറ്റ് ആണ്, പക്ഷേ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് കയറാം എന്നാണ് എൻ്റെ വിശ്വാസം. രേവു ഹായ്, ജോസ്മി അയ്യോ, എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നില്ലേ? എന്തോ വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ ഫസ്റ്റ് ടൈം എങ്ങാണ്ട് ലൈവ് വരുന്നത്, അപ്പം അതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഞാൻ ബ്ലോക്കായിട്ടെങ്ങാനും വല്ലതും വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കുറേ പേർക്ക് കയറാനും പറ്റുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, അറിയത്തില്ല കേട്ടോ. ബാലകൃഷ്ണൻ ഹായ്, അറിയില്ല എന്താ കയറാൻ പറ്റാത്തതെന്ന്. അമ്മയ്ക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പൊക്കോട്ടോ, ഇരിക്കണമെങ്കിൽ ഇരുന്നു, കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് ചെറിയൊരു കാലുവേദനയുണ്ട്, അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, മഴയല്ലേ അപ്പം തണുപ്പായതുകൊണ്ട് ചെറിയൊരു കാലുവേദനയുണ്ട്. സൂര്യയുടെ അച്ഛൻ അച്ഛന് ഉറങ്ങുക, നല്ല മഴയതുകൊണ്ട് നല്ല മൂടി പോച്ചിട്ട് വരണം ഉറങ്ങുക. അക്കൗണ്ട്സ് മാത്രമേ ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ, അല്ലാതെ കുറേ ഫേക്ക് അക്കൗണ്ട്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഊരും പേരും ഒന്നും കാണില്ല, എന്തെങ്കിലുമൊക്കെ ഫേക്ക് നെയിമൊക്കെ ഇട്ടിട്ടായിരിക്കും വരിക, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. നിത്യ ആണോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ? ജോർജിയസ് താങ്ക് യു. കരിഷ്യ ഐഷു ബിഗ് ബോസ് സൂര്യ ഗേൾ ആർമി എസ് എം സൂര്യ രമ്യ ദീപേഷ് ചന്ദന രേഷ്മ ആര്യ ചിഞ്ചു സൂര്യ എം കെ പാൻ. ഇതിപ്പോൾ ഞാൻ വായിച്ചവരുടെ തന്നെയാണ് ഉള്ളു വരുന്നേ. ഡ്രീം ക്യാച്ചർ അനന്തു, ഞാൻ മെസ്സേജ് കാണാത്തതുകൊണ്ടായിരിക്കട്ടോ, ഞാൻ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അടുപ്പിച്ച് പറയുന്ന മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അക്കൗണ്ട് ആക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആരെങ്കിലും ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കമൻ്റ് ഇടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ ബ്ലോക്ക് വരും. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുക്കുക. പക്ഷേ ഞാൻ കാണുന്ന എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സ്റ്റക്കായിട്ടുണ്ടെന്നല്ലേ. ജോസ്മി ഹായ്, ഉമ്മ എടുത്തോ? ചൂടെടുക്കണ്ട, കഴിക്കുവാൻ എടുക്കണം അല്ലേ. ഋത്തു സൂര്യ അമ്മയ്ക്കൊരു ഹായ് കേട്ടോ. ഞാൻ എപ്പിസോഡൊന്നും കണ്ടില്ല, ഞാൻ ഒന്ന് രണ്ട് സ്വീക്വൻസ് എനിക്ക് അയച്ചു തന്നത് കണ്ടു എന്നല്ലാതെ ഞാൻ ഇതുവരെ ബി ബി എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് ചാനലുകാരൊക്കെ ഓരോരോ സ്വീക്വൻസ് ആയിട്ടൊക്കെ ഇടുമ്പം കാണും എന്നുള്ളൂ. ഇതെല്ലാം ഒന്ന് ഓക്കെ ആയി, ഫിനാലിയൊക്കെ കഴിഞ്ഞിട്ട് മൈൻഡൊക്കെ ഒന്ന് കൂളായിട്ട് ഞാൻ എപ്പിസോഡ്സൊക്കെ കാണാൻ വെച്ചേക്കാണ്, സമയമുണ്ടല്ലോ. ലൈവ് സ്റ്റക്കായി മോണ കേട്ടോ. സ്റ്റക്കായോ?